നിനക്ക് ബാപ്പുവിന്റെ കത്തൊന്നും വന്നില്ലേ? ദൂരപ്പെട്ടാൽ പാതിപ്പെട്ടു എന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചായ കാണുമ്പോ അപ്പ ബാപ്പുവിന്റെ വിചാരം വരും എനിക്ക്. മദ്രാശിയിലും ചായ കിട്ടൂല്ലേ? പിന്നെ മദ്രാശിയിലൊന്നും ചായ കിട്ടില്ല. ആ അവൻ വീട്ടിലേക്ക് പണയച്ചെന്ന് കേട്ടു. ആ എനിക്ക് എഴുത്തയക്കാൻ ആരുമില്ലപ്പാ. ഏ ആര് പറഞ്ഞില്ലെന്ന്? നപ്പടി. എനിക്കോ? ആ കണ്ടെത്തിക്കുടിയിൽ ആരാണ് കുട്ടിക്കോ? പിന്നെ അല്ലാണ്ട് ആരായച്ചതാണപ്പാ? തുറന്ന് വായിച്ചു നോക്കുന്നേ. ഇത് അംബുജത്തിന്റെ അച്ഛനോ മറ്റോ? വേണ്ട അച്ഛനന്നേരെ, നിങ്ങളത് മടക്കി അയച്ചോളൂ. എനിക്കതല്ല ജോലി. കുട്ടന്നേരെ കത്ത് കത്ത് എന്ന് പറഞ്ഞ് നെലവിളിക്കായിരുന്നു ഇതുവരെ നാരായണൻ കുട്ടി. അവസാനം കത്ത് വരുമ്പോ പൊളിക്കാൻ പേടി. അതിന് ഇത് അതൊന്നും അല്ലെന്നേ. അല്ലേ അച്ഛനന്നേരൻ? തുറന്ന് വായിക്കടോ. ഉറക്ക വായിക്ക്. ബാപ്പുന്റെ കത്ത. കുട്ടനാരെ അച്ഛനാരെ, ബാപ്പുന്റെ കത്ത വായിക്കേ, വായിക്കേ, കേക്കട്ടെ. എത്രയും പ്രിയപ്പെട്ട നാരായണൻ കുട്ടി വായിച്ചറിയുവാൻ ബാപ്പു എഴുത്ത്. എന്തെന്നാൽ ഞാൻ നിന്നെ മറന്നിട്ടൊന്നുമില്ല. കത്തയക്കാൻ വൈകിയതിൽ ക്ഷമിക്കണം. അച്ഛനാരെ കുട്ടനാരെ, ബാപ്പു എന്നെ മറന്നിട്ടില്ല. അപ്പൊ നീയല്ലേ പറഞ്ഞത് ദൂരപ്പെട്ട പാതിപ്പെട്ടു പോയി? ഓ മനസ്സറിഞ്ഞുള്ള സ്നേഹത്തിന് ദൂരപ്പെട്ട അടുപ്പം ഉണ്ടാവുള്ളൂ. വായിക്ക്. എനിക്ക് ഇവിടെ സുഖം തന്നെ. നിന്നെ പോലെ ഒരു സ്നേഹിതനെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വാസു എന്നാണ് പേര്. കല്യാണം കഴിക്കാൻ നിനക്ക് വല്ല പെണ്ണുങ്ങ വല്ല പെണ്ണുങ്ങളെയും കിട്ടിയോ? എന്തായാലും അങ്ങനെ ഒന്നുണ്ടാകുമെങ്കിൽ എന്നെ വിവരം അറിയിക്കാതിരിക്കരുത്. എല്ലാ വിവരങ്ങൾക്കും കത്തയക്കണം. ശേഷം പിറകെ എന്ന് സ്വന്തം ബാപ്പു. എടാ ബാപ്പു, എന്റെ കല്യാണത്തിന്റെ ക്ഷണക്കത്തോടു കൂടിയാണടാ നിനക്ക് ഞാൻ കത്തയക്കാൻ പോകുന്നത്. ഒരു കത്തും കൂടി ഞാൻ അയച്ചു നോക്കട്ടെ. ആർക്ക്? അംബുജത്തിന്. അച്ഛന്റെ കയ്യിൽ കത്ത് കിട്ടിയിട്ടും ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ഈ കത്ത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് എനിക്കൊരു മറുപടി കിട്ടിയിരുന്നെങ്കിൽ. അയച്ചു നോക്ക്.